ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരിൻ ഗുരുവിൻ നികടത്തിൽ അല്ലാകിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. 8-ാം അധ്യായം. ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ഒരുക്കം. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ ഞാൻ പഠനം തുടരണമെന്നായിരുന്നു രക്ഷാകർത്താക്കളുടെ അഭിപ്രായം. ഭവനഗറിലും ബോംബെയിലും കോളേജുണ്ട്. ആദ്യത്തേതിന് ചെലവ് കുറവാകയാൽ അവിടെ സമൽദാസ് കോളേജിൽ ചേരാൻ ഞാൻ തീരുമാനിച്ചു. അവിടെ ഞാൻ പോയെങ്കിലും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങളുടെ പഴയൊരു കുടുംബ സുഹൃത്തും ഉപദേശകനുമായ മാവുചിതവി നല്ല ബുദ്ധിയും അറിവുമുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അച്ഛൻ മരിച്ച ശേഷവും അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായുള്ള അടുപ്പം നിലനിർത്തി. എൻ്റെ അവധിക്കാലത്ത് അദ്ദേഹം ഞങ്ങളെ സന്ദർശിക്കാനിടയായി. അമ്മയോടും മൂത്ത ഏട്ടനോടുമുള്ള സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം എൻ്റെ പഠനത്തെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ സമൽദാസ് കോളേജിലാണെന്നറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, കാലം മാറിപ്പോയി, തക്ക വിദ്യാഭ്യാസം കിട്ടാതെ നിങ്ങൾക്കാർക്കും അച്ഛൻ്റെ സ്ഥാനത്തെത്താൻ സാധ്യമാവില്ല. ഇപ്പോൾ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവനെ അച്ഛൻ്റെ സ്ഥാനത്തെത്തിക്കാൻ യോഗ്യനാക്കണം. അവന് BA ഡിഗ്രി കിട്ടാൻ 4-5 വർഷം വേണം. അതുകൊണ്ട് പരമാവധി 60 രൂപ ശമ്പളമുള്ള ഒരു ജോലി കിട്ടും. ദിവാനാകാൻ സാധ്യമല്ല. എൻ്റെ മകനെപ്പോലെ ഇവനും നിയമം പഠിക്കാൻ പോയാൽ അത് കൂടുതൽ സമയമെടുക്കും. അപ്പോഴേക്ക് ദിവാൻ ഉദ്യോഗം കൊതിക്കുന്ന ധാരാളം വക്കീലന്മാർ കാണുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ഇവനെ ഇംഗ്ലണ്ടിൽ അയക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്ന ഒരു ബാരിസ്റ്ററെ പറ്റി ആലോചിച്ചു നോക്കുക. അയാൾ എത്ര മോടിയിൽ കഴിയുന്നു ഒന്ന് ചോദിച്ചാൽ മതി, അയാൾക്ക് ദിവാൻ സ്ഥാനം കിട്ടും. ഈ വർഷം തന്നെ മോഹൻദാസിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഞാൻ ശക്തിയായി ഉപദേശിക്കുന്നു. കേവൽറാമിന് ഇംഗ്ലണ്ടിൽ ധാരാളം സ്നേഹിതന്മാരുണ്ട്. അയാൾ അവരെ പരിചയപ്പെടുത്തി കത്തുതരും. മോഹൻദാസിന് അവിടെ സുഖമായി കൂടാം. ജോഷിജി, മാവുജിതവയെ ഞങ്ങൾ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. എൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഇവിടെ പഠിക്കുന്നതിനേക്കാൾ ഇംഗ്ലണ്ടിൽ പോകുന്നതല്ലേ നിനക്കിഷ്ടം? അതിലേറെ സ്വാഗതാർഹമായി എനിക്ക് മറ്റൊന്നും ഉണ്ടാകുവാനില്ല. പഠന വിഷയങ്ങളുമായി ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു. അതിനാൽ ഈ നിർദ്ദേശം കേട്ടപ്പോഴേ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയും എത്രയും വേഗം എന്നെ അയക്കുന്നതാണ് നല്ലതെന്ന് പറയുകയും ചെയ്തു. എൻ്റെ മൂത്തയേട്ടൻ വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലായി. എന്നെ അയക്കാൻ വേണ്ട പണവും മറ്റും അദ്ദേഹം എങ്ങനെ കണ്ടെത്തും? കൂടാതെ എന്നെപ്പോലൊരു ചെറുപ്പക്കാരനെ വിശ്വസിച്ച് ഒറ്റയ്ക്ക് വിദേശത്തയക്കുന്നത് ഉചിതമാണോ? അമ്മ തികച്ചും പരിഭ്രാന്തയായിരുന്നു. എന്നെ വേർപ്പെടുക എന്ന ആശയം തന്നെ അവർക്കിഷ്ടപ്പെട്ടില്ല. അവർ സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു. ചെറുപ്പക്കാർ ഇംഗ്ലണ്ടിൽ ചെന്നാൽ നശിക്കുകയാണ് പതിവെന്ന് ആരോ അവരോട് പറഞ്ഞു. മറ്റാരോ പറഞ്ഞു അവർ മാംസഭക്ഷണം ശീലിക്കുമെന്ന്, അവിടെ മദ്യം കൂടാതെ ജീവിക്കാനാവില്ലെന്ന് മറ്റാരോ ധരിപ്പിച്ചു. ഇതേക്കുറിച്ചെല്ലാം എന്തു പറയുന്നു? അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ വിശ്വസിക്കില്ലേ? ഞാൻ അമ്മയോട് കളവ് പറയില്ല. ആ സാധനങ്ങളൊന്നും തൊടില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അത്തരം ആപത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ജോഷിജി പോകാൻ സമ്മതിക്കുമോ? നിന്നെ എനിക്ക് വിശ്വസിക്കാം, പക്ഷേ ഒരു വിദൂരദേശത്താകുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനിക്കും? എനിക്കാകെ പരിഭ്രമമായിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല.
ഞാൻ ബേച്ചർജി സ്വാമിയോട് ചോദിക്കട്ടെ. അമ്മ പറഞ്ഞു, ബേച്ചർജി സ്വാമി ഒരു ബോട്ട് ബനിയ ആയിരുന്നു. ഇപ്പോൾ ഒരു ജൈന സന്യാസിയായി തീർന്നിരുന്നു. ജോഷിജിയെ പോലെ അദ്ദേഹവും കുടുംബോപദേഷ്ടാവാണ്. അദ്ദേഹം എൻ്റെ സഹായത്തിനെത്തി. ഞാൻ കുട്ടിയെ കൊണ്ട് വിധിപ്രകാരം 3 പ്രതിജ്ഞയും എടുപ്പിക്കാം. അത് കഴിഞ്ഞ് അവനെ പോകാൻ അനുവദിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യമോ മാംസമോ പരസ്ത്രീയോ തൊടില്ലെന്ന് ഞാൻ സത്യം ചെയ്തു. ഒടുവിൽ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ അമ്മ അനുവദിച്ചു. ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ എൻ്റെ ബഹുമാനാർത്ഥം ഒരു യാത്രയയപ്പുണ്ടായിരുന്നു. രാജ്കോട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഇംഗ്ലണ്ടിൽ പോവുക അസാധാരണമായ ഒരു സംഗതിയായിരുന്നു. നന്ദി പറയുവാൻ വേണ്ടി ഞാൻ ഏതാനും വാക്കുകൾ എഴുതി തയ്യാറാക്കിയിരുന്നു. പക്ഷേ എനിക്കവ പുറത്തു കേൾപ്പിക്കുവാൻ കഴിഞ്ഞില്ല. വായിക്കാൻ എഴുന്നേറ്റപ്പോൾ തലചുറ്റൽ അനുഭവപ്പെട്ടതും ശരീരം മുഴുവൻ വിറച്ചതും ഞാൻ ഓർക്കുന്നു. ഏതാനും മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഭാര്യയെയും വിട്ട് അമ്മയുടെ അനുവാദാനുഗ്രഹങ്ങളോടെ ഹർഷോന്മത്തനായി ഞാൻ യാത്രയായി. എന്നാൽ ബോംബെയിലെത്തിയപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യാ സമുദ്രം ക്ഷോഭിച്ചിരിക്കുന്നുവെന്നും എൻ്റെ ആദ്യ സമുദ്രയാത്രയാകയാൽ നവംബർ വരെ പോകാൻ അനുവദിക്കരുതെന്നും ഏട്ടനോട് സുഹൃത്തുക്കൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ സമുദായക്കാരായ ആളുകൾ വിദേശയാത്രയെക്കുറിച്ചറിഞ്ഞ് വിരളി പിടിച്ചിരുന്നു. സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും ഒരു പൊതുസമ്മേളനം അവർ വിളിച്ചുകൂട്ടി. അതിൽ ഹാജരാകാൻ എന്നോട് കൽപ്പിച്ചു. ഞാൻ ചെന്നു. അതിനുള്ള ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞതെങ്ങനെയെന്ന് എനിക്കറിയില്ല. നിർഭയനായി യാതൊരു മടിയും കൂടാതെ അവിടെ സമ്മേളിച്ചവർക്ക് മുന്നിൽ ഞാൻ നിന്നു. സമുദായത്തലവനായ സേട്ട് എൻ്റെ അകന്ന ഒരു ബന്ധുവും അച്ഛനോട് നല്ല അടുപ്പമുള്ള ആളുമായിരുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. നമ്മുടെ സമുദായക്കാരുടെ അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടിൽ പോകാനുള്ള നിന്റെ ഉദ്ദേശം ഉചിതമല്ല. സമുദ്രയാത്ര ചെയ്യുന്നത് നമ്മുടെ മതം വിലക്കിയിരിക്കുന്നു. നമ്മുടെ മതകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അവിടെ കഴിയുക സാധ്യമല്ലെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ യൂറോപ്യന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കാനും മദ്യപിക്കാനും നിർബന്ധിതനായിത്തീരും. അത് ഞാൻ ഇങ്ങനെ മറുപടി നൽകി. ഇംഗ്ലണ്ടിൽ പോകുന്നത് നമ്മുടെ മതത്തിനെതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉപരിപഠനത്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന 3 കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നു കൊള്ളാമെന്നും ഞാൻ അമ്മയോട് വിധിപ്രകാരം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ മതകാര്യങ്ങൾ പാലിക്കാൻ നിനക്കവിടെ സാധ്യമല്ലെന്ന് ഞങ്ങൾ കരുതുന്നു. നിന്റെ അച്ഛനുമായി എനിക്കുണ്ടായിരുന്ന അടുത്ത ബന്ധം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ ഉപദേശം നീ അനുസരിക്കണം, സേട്ട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ബന്ധമൊക്കെ അറിയാം. അങ്ങ് എനിക്കൊരു കാരണവരെ പോലെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള എൻ്റെ നിശ്ചയം മാറ്റാവുന്നതല്ല. അച്ഛൻ്റെ സ്നേഹിതനും ഉപദേഷ്ടാവുമായിരുന്ന ബ്രാഹ്മണ പണ്ഡിതൻ. ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്നത് ഒരു തെറ്റും കാണുന്നില്ല. എൻ്റെ അമ്മയും ഏട്ടനും എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ നീ സമുദായത്തിൻ്റെ കൽപ്പനകൾ അവഗണിക്കുമോ? ഞാൻ തീർത്തും നിസ്സഹായനാണ്. ഇക്കാര്യത്തിൽ സമുദായം ഇടപെടരുതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് സേട്ടുവിനെ കോപിതനാക്കി. അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ നിശബ്ദത പാലിച്ചു. അപ്പോൾ സേട്ടു തൻ്റെ കൽപ്പന പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഈ കുട്ടിയെ സമുദായ ഭ്രഷ്ടാവായി കണക്കാക്കണം. അവനെ സഹായിക്കുകയോ യാത്ര അയക്കാൻ തുറമുഖത്തേക്ക് പോവുകയോ ചെയ്യുന്നവർ 1.5 രൂപ വീതം പിഴ അടയ്ക്കാൻ ശിക്ഷിക്കപ്പെടും. ആ കൽപ്പന എന്നിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഞാൻ സേട്ടുവിൻ്റെ അടുത്തു നിന്നും പോന്നു. എന്നാൽ ഏട്ടൻ ഇതിനെ എങ്ങനെ കണക്കാക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഭാഗ്യത്തിന് അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സേട്ടുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെങ്കിലും പോകുവാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം എനിക്ക് വേണ്ടെന്ന് എന്നെ എഴുതി അറിയിച്ചു. ജുനാഗ്ദിൽ നിന്നുള്ള വക്കീൽ ശ്രീ ത്രിംബകറായ് മജുംദാറിൻ്റെ മുറിയിൽ തന്നെ എനിക്കൊരു ബർത്ത് സ്നേഹിതന്മാർ ഏർപ്പാട് ചെയ്തിരുന്നു. എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ലോകപരിചയവും അറിവും നേടിയ പ്രായം കൊണ്ട് പക്വത വന്ന ഒരു വ്യക്തിയായിരുന്നു.
ഞാനാകട്ടെ ലോകപരിചയം തീരെയില്ലാത്ത 18 വയസ്സു മാത്രം പ്രായമുള്ള കുട്ടിയും ശ്രീ മജുംദാർ എൻ്റെ സ്നേഹിതന്മാരോട് എന്നെ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അവസാനം സെപ്റ്റംബർ 4 ഞാൻ ബോംബെയിൽ നിന്നും കപ്പലിൽ യാത്ര പുറപ്പെട്ടു.